ഹലോ ഫ്രണ്ട്, എല്ലാവർക്കും പുതിയതിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എടികെ മോഹൻ ബഗാനിൽ നിന്ന് ട്രാൻസ്ഫർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന സുബാ ഘോഷിൻ്റെ തീരുമാനം എടുക്കുകയാണ്. സുബാ ഘോഷ് ഇതുവരെയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സിയാണ് ഇങ്ങോട്ട് കളത്തിൽ ഇറങ്ങിയിട്ടില്ല. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്നുള്ള റൂമേഴ്സൊക്കെ പകർന്നിരുന്നു, അത് സത്യമായിരുന്നു. അത് നിങ്ങൾക്ക് ഡൗട്ടുണ്ടാകും, കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇതുവരെയും ഇറങ്ങിയിട്ടില്ല, ഒറ്റ മത്സരത്തിനും അരങ്ങേറാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയെന്ന് അന്തിമ തീരുമാനം എടുക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ അത് അയച്ചത് മാർക്കസ് മൃഗുലാവ് ആണ്. ഇത് കാണാം, സുബാ ഘോഷിൻ്റെ സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്നൊരു ഫോട്ടോ ഒക്കെ ഇവിടെ നമ്മൾ ഗൂഗിളിനൊക്കെ ലഭിക്കുന്നതാണ്. അതങ്ങനെ കൊടുത്തിരുന്നു. പക്ഷേ ഇന്ത്യൻ സൂപ്പർ ലീഗും കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെയായിട്ട് ഒരു മത്സരം ഇറങ്ങിയിട്ടില്ല പറയുമ്പോൾ ചില എല്ലാവർക്കുമുള്ള സംശയമായിരിക്കും എന്താണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇറങ്ങാത്തത് എന്നുണ്ടാകും. സുബാ ഘോഷ് എ ടി കെ മോഹൻ ബഗാൻ വളരെ കളി അത്ര കാഴ്ചവെക്കാമെന്ന് കഴിഞ്ഞിട്ടില്ലെങ്കിലും ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നത്. അപ്പോൾ മാർക്കസ് മെഗുലാവ് പറഞ്ഞത് നോക്കാം. A decision and on Subha Ghosh and Nyorom in is expected to be taken either on February 15 അഥവാ February 15 നിയോറം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒന്ന് റൂമറുണ്ടായിരുന്നു, പിന്നെ സുബാ ഘോഷിൻ്റെ തീരുമാനവും ഉണ്ടായിരുന്നു. ഈ രണ്ട് ആളുകളും കേരള ബ്ലാസ്റ്റേഴ്സിൽ നിൽക്കുമോ ഇല്ലയോ പോകുമെന്നുള്ള തീരുമാനം February 15 16 തീയതി എടുക്കുന്നതാണ്. അപ്പോൾ വീഡിയോ നിർത്താണേ, ബൈ, സബ്സ്ക്രൈബ് ചെയ്യണേ.